ജീവിതത്തിൽ അങ്ങ് ഒരു സംതൃപ്തനാണ്. തീർച്ചയായിട്ടും ഈ പല ആളുകളും വിചാരിച്ചിരിക്കുന്നറിയോ, ഈ മുതലാളിയുടെ ജീവിതം വളരെ സുഭിക്ഷമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങ് സന്തോഷത്തിന്റെ ഒഴുക്കാണെന്ന, ഗംഗയാർ ഒഴുകി വരുന്ന പോലെയാണെന്ന് വിശ്വസിച്ചിരിക്കുന്നു. അങ്ങയുടെ ജീവിതം എങ്ങനെയാ? ദുഃഖഭരിതമാണോ, സന്തോഷഭരിതമാണോ, അതോ ഒരു ആശങ്കാഭരിതമാണോ? എന്റെ ജീവിതം ദുഃഖഭരിതമല്ല, ആശങ്കാഭരിതമല്ല, സന്തോഷഭരിതമാണെന്ന് പറയാം. കാരണം ഞാന് വിചാരിച്ചതിനേക്കാളും കൂടുതലൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വിചാരിച്ചില്ലല്ലോ. ഇല്ല. എവിടുന്നാ തുടങ്ങിയ? അപ്പച്ചൻ തന്നെയല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ കോളേജിൽ പഠിക്കുന്ന കാലത്തോ ഒരിക്കലും ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവാനല്ല ആഗ്രഹം. എന്തായിരുന്നു അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം? ഒരു എനിക്ക് റോമി ആയിരുന്നു കോളേജിലൊക്കെ. അല്ല, ഞാനൊരു ഒരു വളരെ ഒതുങ്ങിയ ആവറേജ് കുറവൊന്നുമില്ലാത്തൊരു, ഞാൻ സ്റ്റേജിലേ കയറിയിട്ടില്ലായിരുന്നു. ഇല്ല, അപ്പൊ ഒരു ഒതുങ്ങിയ പ്രകൃതി. പിന്നെ ബാക്ക് ബെഞ്ചർ ആയിരുന്നു. ബാക്ക് ബെഞ്ചർ അല്ല, ടെക്നോ ഫ്രണ്ടും അല്ല, മിഡിൽ ഇടയ്ക്ക് കയറിയിരിക്കും. ഒരു മീഡിയം, മീഡിയം സൈസ്, ഒരു എബവ് ആവറേജ്. ടെക്നോളജി താല്പര്യമുണ്ട്. വീട്ടിൽ എത്ര മക്കൾ ഉണ്ടായിരുന്നു? ആറ് മക്കള്. അപ്പച്ചന്റെ പ്രതീക്ഷ എന്തുവായിരുന്നു? അപ്പോ ഈ കൊച്ചോസെപ്പ് എങ്ങനെയെങ്കിലും വളർന്നു വലുതായി ഒന്നെങ്കിൽ ഒരു കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ ബാങ്ക് മാനേജറോ അതൊക്കെ ആയ, കാരണം തൃശ്ശൂർ കുറെ ബാങ്കുകളൊക്കെ ഉണ്ട്. നമ്മുടെ തലേ കിഡ്നി ഉണ്ടെന്ന് അറിയാമായിരുന്നു. അല്ല, അപ്പോ കൊറേ കസിൻസ് ഒക്കെ ബാങ്ക് മാനേജർമാരൊക്കെയാ, സീനിയർ കസിൻസ് ഒക്കെ. അതൊക്കെ ആയ ധാരാളം മതി എന്ന് വിചാരിച്ചിരുന്ന ആളാ ഫാദർ. 100,000 രൂപ തന്നപ്പോ എന്തായിരുന്നു വിദ്യാഭ്യാസം? അന്ന് എം എസ് സി ഫിസിക്സ്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് നേരെ പോയി വികാട് തുടങ്ങി. ഞാനേ എന്റെ ആഗ്രഹം വീണ്ടും ഏതെങ്കിലും ISRO, BARC അങ്ങനെ ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ അപ്ലൈ ചെയ്തു. പക്ഷെ അതിനുള്ള മാർക്കൊന്നും പോരായിരുന്നു. അന്ന് കാലത്തൊക്കെ ജോലി കിട്ടാൻ വലിയ പാടായിരുന്നു. കിട്ടിയതൊരു ചെറിയ സ്ഥാപനത്തില് ചെറിയൊരു ജോലിയായിരുന്നു. കിട്ടിയതിന് പോയി അത് തിരുവനന്തപുരത്ത് ഒരു ചെറുകിട സ്ഥാപനത്തില് ഒരു സൂപ്പർവൈസർ ആയിരുന്നു. തിരുവനന്തപുരത്ത് കിട്ടിയ ജോലിക്ക് പോയതാ. അവിടെ ഇരുന്നുകൊണ്ട് വേറെ പല ജോലിക്ക് അപേക്ഷിച്ചു, കിട്ടിയില്ല. അതിപ്പോ ഒരുപാട് പേർക്ക്, എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അങ്ങയുടെ സ്ഥാപനം? അത് ഇപ്പൊ വികാട് ഗ്രൂപ്പ് എല്ലാം കൂടിയിട്ട് വേണമെങ്കിൽ ഒരു 6,000 പേരെങ്കിലും ഇത്രയും പേര് ജോലി കൊടുക്കുന്നുണ്ടാവും. വളരെ നല്ലത്, വെരി ഗുഡ്.